എല്ലാവർക്കും ലിറ്റ് ഇൻസൈറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സർ പാട്രിക് സ്പെൻസ് എന്ന് പറയുന്ന ഒരു ബാലഡാണ്. സർ പാട്രിക് സ്പെൻസ് എന്ന് പറയുന്ന ഒരു വർക്ക് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ നോക്കുമ്പോൾ വളരെ പോപ്പുലറായിട്ടുള്ള ബാലഡ്സിൽ ഒന്നാണ്. ഇതൊരു ട്രഡീഷണൽ ബാലഡ് ഫോമിൻ്റെ എക്സ്ക്യൂസൈറ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് സർ പാട്രിക് സ്പെൻസ് എന്ന് പറയുന്ന ബാലഡ്. 1765 ബിഷപ്പ് തോമസ് പേഴ്സിയുടെ റെലിക്സ് ഓഫ് ഏൻഷ്യൻറ്റ് ഇംഗ്ലീഷ് പോയട്രി എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ആദ്യമായി സർ പാട്രിക് സ്പെൻസ് പബ്ലിഷ് ആക്കുന്നത്. അന്ന് ഇതിന് 11 സ്റ്റാൻസേഴ്സ് ഉണ്ടായിരുന്നു. പാട്രിക് സ്പെൻസ് എന്ന് പറയുന്ന ബാലഡിൻ്റെ സ്റ്റോറിക്ക് മൾട്ടിപ്പിൾ വേർഷൻസ് ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും എല്ലാ സ്റ്റോറീസിൻ്റെയും പ്ലോട്ട്, ബേസിക് പ്ലോട്ട് എപ്പോഴും സെയിം ആയിരുന്നു. സർ പാട്രിക് സ്പെൻസ് ഒരു ബാലഡാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ബാലഡിൻ്റെ പെക്യൂലാരിറ്റീസ് എല്ലാം തന്നെ സർ പാട്രിക് സ്പെൻസ് എന്ന് പറയുന്ന പോയത്തിനുമുണ്ട്. ആദ്യം എന്താണ് ബാലഡ്സ്? ബാലഡ്സ് എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് ഫോംസ് ഓഫ് ലിറ്ററേച്ചറാണ്. ഒറിജിനലി ഇത് ഇൻറ്റൻ ചെയ്യുന്ന നറേറ്റീവ് സോങ്സിനെയാണ്. യൂഷ്വലി ഒരു അൺഹാപ്പി സ്ട്രെയിൻ ആയിരിക്കും ബാലഡ്സിന് പൊതുവേ ഉണ്ടായിരിക്കേ കാണാറ്. ബാലഡിൻ്റെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ റിഫ്രെയിൻ ആണ്. റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ റെപ്പറ്റേറ്റീവ് ലൈൻസ്. ബാലഡ്സ് കോമൺലി ഓറലി ട്രാൻസ്മിറ്റഡ് ആണ്. ലേറ്റർ ഓൺ ദർ റിട്ടൺ ഡൗൺ. ബെലാരെ എന്ന് പറയുന്ന വാക്കിൽ നിന്നുമാണ് ബാലഡ് എന്ന് പറയുന്ന ടേം ഉണ്ടാവുന്നത്. ബെല്ലാരെ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ടു ഡാൻസ് എന്നാണ്. ഇംപേഴ്സണൽ നറേഷൻ, വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള നറേഷൻ ബാലഡ്സിൻ്റെ പ്രത്യേകതയാണ്. സർ പാട്രിക് സ്പെൻസിലും നറേറ്റർ ഒംനിസിയൻ്റ് ആണ്. തേർഡ് പേഴ്സൺ നറേഷനിലാണ് സർ പാട്രിക് സ്പെൻസ് എന്ന് പറയുന്ന പോയവും ബാലഡും എഴുതപ്പെട്ടിരിക്കുന്നത്. ഇനി പോയത്തിലോട്ട് കടക്കാം. സർ പാട്രിക് സ്പെൻസ് എന്ന് പറയുന്ന പോയം എഴുതിയ റൈറ്റർ അനോണിമസ് ആണ്. പക്ഷേ ഇത് എഴുതാനുണ്ടായ സാഹചര്യം എന്താണ് എന്നതിനെ പറ്റി നോക്കുമ്പോൾ വളരെ പോപ്പുലറായിട്ടുള്ള രണ്ട് സ്റ്റോറീസാണ് പൊതുവേ കാണപ്പെടുന്നത്. അത് ഒന്നെന്ന് പറയുന്നത് 1290 ഒരു ഇൻസിഡൻ്റ് ആണ്. സ്കോട്ടിഷ് ഹയറായിട്ടുള്ള 7 മാഗ്രറ്റ് എന്ന് പറയുന്ന കുട്ടിയെ നോർത്ത് സീയിൽ നിന്നും സ്കോട്ട്ലൻഡിലോട്ട് കൊണ്ടുവരുന്ന വഴി ഉണ്ടായ ഇൻസിഡൻ്റ് ആണിതെന്നും, എന്നാൽ അതല്ല ജെയിംസ് 6 ആനി ഓഫ് ഡെൻമാർക്കിൻ്റെയും മാരേജിനെ പറ്റി നെഗോഷിയേറ്റ് ചെയ്യാൻ ജെയിംസ് 6 പറഞ്ഞയച്ച അംബാസിഡറാണ് ഈ സർ പാട്രിക് വാൻസ്. പോയത്തിൽ പാട്രിക് സ്പെൻസ് എന്നൊരു പേരുമാറ്റം വരുത്തിയ ഇതെന്നും രണ്ട് ബാക്ക് സ്റ്റോറീസ് ഈ ഒരു പോയത്തിന് പുറകിലുണ്ട്. എന്നാൽ ഈ രണ്ട് സ്റ്റോറിയിലും കോമണായി വരുന്നത് ഇതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് ട്രാജിക് ആയിരുന്നു. 1290 ഇൻസിഡൻറ്റിലും ഡ്രൗണിങ് ആണ്. അവർ തിരിച്ച് വോയേജ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവരെല്ലാവരും ഡ്രൗൺ ചെയ്യുകയാണ്. അതുപോലെ തന്നെ 1589 സർ പാട്രിക് വാൻസ് എന്ന് പറയുന്ന അംബാസിഡർ ജെയിംസ് 6 മാരേജ് നെഗോസിയേഷനുമായി ബന്ധപ്പെട്ട് പോയിട്ട് തിരികെ വരുമ്പോഴും ഉണ്ടാവുന്നത് ഒരു ട്രാജിക് എൻഡാണ്. സ്റ്റോമിൽപ്പെട്ട് ഷിപ്പ് മറിയുന്നതാണ് എന്ത് രണ്ട് സ്റ്റോറീസിൻ്റെയും കോമൺ ആയിട്ട് നടക്കുന്ന ഇൻസിഡൻറ്റ്. സർ പാട്രിക് സ്പെൻസ് എന്ന് പറയുന്ന പോയത്തിലും സെയിം തീം തന്നെയാണ് റെപ്പറ്റീഷനായിട്ട് വരുന്നത്. ഇവൻ ദോ ഇത് എന്ത് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, എന്താണ് ആക്ച്വൽ ഇവൻറ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എങ്കിലും വളരെ പോപ്പുലറായി ലിറ്റററി ക്രിട്ടിക്സ് പറയുന്നത് ഈ രണ്ട് സിറ്റുവേഷൻസാണ്. ഇനി പോയത്തിലോട്ട് കിടക്കാം. 11 ആണ് പൊതുവേ എല്ലാ വേർഷൻസിലും കാണാറ്, എങ്കിൽ അതിൽ കൂടുതലും കുറവും സ്റ്റാൻസാസ് കാണാറുണ്ട്. 18 ഓഫ് സർ പാട്രിക് സ്പെൻസ് അവൈലബിൾ ആണ്. അത് ഫ്രാൻസിസ് ജെയിംസ് ചൈൽഡ്
കളക്ട് ചെയ്തതാണ്. ബാലഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദ കിങ് സിറ്റ്സ് ഇൻ ഡംഫോളിംഗ് ടൗൺ എന്ന് പറഞ്ഞ ലൈനിലൂടെയാണ്. ദ കിങ് സിറ്റ്സ് ഇൻ ഡംഫോളിംഗ് ടൗൺ ഡ്രിങ്കിംഗ് ദ ബ്ലൂ റെഡ് വൈൻ ഓ വെർ വിൽ ഐ ഗെറ്റ് ഗുഡ് സെയിലോ ടു സെയിൽ ദിസ് ഷിപ്പ് ഓഫ് മൈൻ. ഈ ബാലഡ് ഡിപ്പിക്റ്റ് ചെയ്യുന്നത് കിങ് ഓഫ് സ്കോട്ട്ലൻഡ് അദ്ദേഹത്തിൻ്റെ റെസിഡൻസ് ആയിട്ടുള്ള ഡംഫോർലൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ്. അദ്ദേഹം അവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ്, ഏറ്റവും വൃത്തിയായിട്ടുള്ള സെയിലർ തൻ്റെ ഈ ഒരു വോയേജിന് ഏറ്റവും വൃത്തിയായിട്ടുള്ള സെയിലറിനെ എവിടെ നിന്നാണ് തനിക്ക് കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളൊരു ചിന്തയിലാണ്. ആൻഡ് ഇൻ ദി നെക്സ്റ്റ് സ്റ്റാൻസ Up and spoke an elderly knight, sat at the king's right knee. Sir Patrick Spence is the best sailor that sails upon the sea. ഇതിന് ഉത്തരം എന്നോണം അടുത്ത സ്റ്റാൻസയിലുള്ള വരികളിൽ പറയുന്നത്, കിങ്ങിൻ്റെ തൊട്ടടുത്തിരുന്നൊരു എൽഡേർലി നൈറ്റ് പറയുകയാണ്, സർ പാട്രിക് സ്പെൻസ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെയിലർ ദറ്റ് സെയിൽസ് അപ്പോൺ ദി സീ. The king has written a braid and signed it with his hand and sent it to Sir Patrick Spence was walking on the sand. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു റോയൽ ഓർഡർ കിങ് കൈമാറുകയാണ്. സർ പാട്രിക് സ്പെൻസിനെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു റോയൽ ഓർഡർ കിങ് കൊടുക്കുകയാണ്. ദ ഫസ്റ്റ് ലൈൻ ദാറ്റ് സർ പാട്രിക് റീഡ് A loud laugh laughed he. The next line that Sir Patrick read, the tear blinded his eye. അടുത്ത ലൈനിൽ അടുത്ത സ്റ്റാൻസയിൽ പറയുന്നത് സർ പാട്രിക് സ്പെൻസ് ആ ഒരു റോയൽ ഓർഡർ വായിക്കുന്ന കാര്യമാണ്. അത് വായിക്കുമ്പോൾ ആദ്യത്തെ ലൈൻസ് എല്ലാം തന്നെ അദ്ദേഹത്തിന് വളരെ സന്തോഷം ഉണ്ടാക്കുന്നു. എന്നാൽ തൊട്ടടുത്ത ലൈൻ വായിക്കുമ്പോൾ ഹി വാസ് ബ്ലൈൻഡഡ് ബൈ ദി ടിയേഴ്സ്. Oh, what is this has done, this deed? This ill deed done to me, to send me out this time of the year to sail upon the sea. ഈ ഒരു ടൈമിൽ ഈ ഒരു ഓയേജിന് തന്നെ ആരാണ്, ഈ ഒരു ഇൽ ഡീഡ് തനിക്ക് നൽകിയത് ആരാണ് എന്നാണ് സർ പാട്രിക് സ്പെൻസ് ചോദിക്കുന്നത്. സോ ഇവിടെ രണ്ട് പോസിബിലിറ്റിയാണ് പറയുന്നത്. ഒന്നുകിൽ ആ ഒരു എൽഡേർലി നൈറ്റിന് പാട്രിക് സ്പെൻസിനോട് വിരോധം ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ ലൈനിലൂടെ വ്യക്തമാക്കുന്നത് സർ പാട്രിക് സ്പെൻസിൻ്റെ ഡെസ്പെയറും ഹോപ്പ്ലെസ്നെസ്സുമാകാം. ഒരു റിയലൈസേഷൻ ദാറ്റ് ഈസ് സംതിങ് ഇറവോക്കബിൾ ഫേറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഈ ഒരു റിയലൈസേഷനും അതിൻ്റെ ഒരു ഡെസ്പെയർ സിറ്റുവേഷനുമായിരിക്കാം ഈ ലൈൻസിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇൻ ദ നെക്സ്റ്റ് ആൻസർ make haste, my merry men all, our good ship sails the morn. Oh, say, no say, my master dear, for I fear a deadly storm. So, Sir Patrick Spence, after reading the letter which is sent by the king, has given orders to his men, to the other sailors, that they need to get ready for another voyage. ഒരു ഓർഡറാണ് സർ പാട്രിക് സ്പെൻസ് തൻ്റെ മറ്റ് സെയിലേഴ്സിനായിട്ട് കൊടുക്കുന്നത്. ഈ ഒരു റോയൽ ഓർഡർ കയ്യിൽ കിട്ടുമ്പോൾ, അതായത് ഇനി ഒരു പുതിയൊരു ജേണിക്കായിട്ട് റെഡി ആവുക എന്നുള്ള രീതിയിൽ. മേക്ക് ഹേസ്റ്റ് മൈ മറി മെൻ ഓൾ. മറി എന്ന് പറയുന്ന വേർഡ് അവിടെ കുറച്ച് ഐറോണിക്കലി ആണ് യൂസ് ചെയ്യുന്നത്, ബിക്കോസ് ദ സിറ്റുവേഷൻ ഈസ് നോട്ട് ദാറ്റ് മച്ച് മറി. സോ ഇൻ റിപ്ലൈ ടു ദി കമാൻഡ് ഓഫ് സർ പാട്രിക് സ്പെൻസ്, വൺ ഓഫ് ദി സെയിലേഴ്സ് is asking him, late yesterday when I saw the new moon, we the old moon in her arm, and I fear my dear master that we will come to harm. So one of the sailors is giving a description of the sight that he had seen the previous day. Deadly storm varunnende oru sign enna pole താൻ കണ്ട കാഴ്ച. ആൻഡ് അത് പറയുന്നത് സംതിങ് ഹാം ഈസ് ഗോയിങ് ടു ഹാപ്പൻ.
ഇതിലൂടെ രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, ഈ ഒരു ടൈമിൽ സെയിൽ ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല എന്നുള്ളതും, ഒപ്പം തന്നെ ആ ഒരു കാലഘട്ടത്തിൽ വ്യക്തികൾക്കുണ്ടായിരുന്ന സൂപ്പർസ്റ്റീഷ്യസ് ബിലീവ്സിനെ പറ്റിയിട്ടും. അതിലൂടെ തന്നെ വ്യക്തമാകുന്ന മറ്റൊരു കാര്യം പൊസിഷൻ്റെ പവറിനെ പറ്റിയിട്ടാണ്. ആ ഒരു ക്ലാസ് ഡിസ്റ്റിങ്ഷൻ വളരെ വ്യക്തമായി ഈ വരികളിലെല്ലാം തന്നെ കാണുന്നുണ്ട്. കിങ്ങിൻ്റെ ഓർഡർ ഒരിക്കലും സർ പാട്രിക് സ്പെൻസിനെ നിരസിക്കാൻ പറ്റില്ല, ബിക്കോസ് ഹീ ഈസ് എ സബ്ജക്റ്റ് ഓഫ് ഹിം. അതുപോലെ തന്നെ സർ പാട്രിക് സ്പെൻസിൻ്റെ ഓർഡർ ഒരിക്കലും മറ്റ് സെയിലേഴ്സിനെ നിരസിക്കാൻ പറ്റില്ല, ബിക്കോസ് ഹീ ഈസ് സുപ്പീരിയർ ടു അതേഴ്സ് സെയിലേഴ്സ്. ഇൻ ദി നെക്സ്റ്റ് ആൻസർ, ഓ അവർ സ്കോട്സ് നോബിൾസ് വേർ റൈറ്റ് ലേറ്റ് to wear their cork-heeled shoon, but long or a before the play were played, their hats they sawn, ship sung, swam a bone. Their hats they swam a bone. തൊട്ട് മുന്നത്തെ സ്റ്റാൻസയിൽ ഒരു ബാഡ് ഒമനാണ് കാണുന്നത്. അതായത് സ്കൈയിൽ ഉണ്ടായിരുന്ന ഒരു ഷേപ്പ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ട്രാജഡിയാണ്, ഒരു ബാഡ് ഒമൻ എന്ന പോലെയാണ് ആ ഒരു സൈൻ ആക്ട് ചെയ്യുന്നത്. അടുത്ത സ്റ്റാൻസയിൽ ആ ഒരു ട്രാജഡിയാണ് പറയുന്നത്. പക്ഷേ ആ ട്രാജഡി ഐറോണിക്കലിയാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് നോബിൾസ് ഹു വെർ ആക്ച്വലി ദോസ് വെർ റിച്ച് ആൻഡ് ദേ ഡോണ്ട് വോണ്ട് ടു വെത്തർ ഷൂസ്, അവർക്ക് അവരുടെ ഷൂസ് ഒന്നും തന്നെ നനയ്ക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ദേ വെർ ഡ്രൗൺഡ്, അതുകൊണ്ട് തന്നെ അവർ നനയ്ക്കാൻ ആഗ്രഹിക്കാത്ത അവരുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂസ് ഷോസ് ദി സൈൻസ് ഓഫ് വെൽത്ത് ആൻഡ് മെറ്റീരിയൽ പ്രോസ്പെരിറ്റി, അതവിടെ ഡ്രൗൺ ആവുകയാണ്. ഇവിടെ സർ പാട്രിക് സ്പെൻസ് ഇൻ കോൺട്രാസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സർ പാട്രിക് സ്പെൻസിൻ്റെ ഒറിജിനൽ വെൽത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രേവ് ഡീഡാണ്. ഇവൻ ഹി വാസ് ഷുവർ ദാറ്റ് This was not the right time for the voyage. ഇത് ശരിയായിട്ടുള്ള സമയമല്ല എന്നറിഞ്ഞിട്ട് കൂടിയും അദ്ദേഹം ആ റോയൽ കമാൻഡിൻ്റെ പേരിൽ ധൈര്യമായിട്ട് ഇൻ ബ്രേവ് ഹീ ഈസ് അറ്റൻഡിങ് ഇറ്റ്. ഇൻ കോൺട്രാസ്റ്റ് ആ നോബിൾസ് കാലുപോലും നനയ്ക്കരുത് എന്നുള്ള ഒരു രീതിയിൽ നിന്നപ്പോൾ ഫേറ്റിൻ്റെ എഫക്റ്റ് കാരണം അവർ ഡ്രൗൺ ആവുകയാണ്. അപ്പോൾ അവർ നനയ്ക്കാതിരിക്കാൻ ആഗ്രഹിച്ച അവളുടെ എല്ലാം ഷൂസ് വെൽത്തി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂസ് എല്ലാം നനയുകയാണ്. മെറ്റീരിയൽ ആസ്പെക്ട്സ് എല്ലാം തന്നെ ഡ്രൗണായി പോവുകയാണ്. ഇത് നേച്ചറിൻ്റെ ഒരു പ്ലേ ആണ്. നേച്ചറിന് ആരോടും മേഴ്സിയില്ല. എവരിബഡി ഈസ് ഈക്വൽ. ഓ ലോങ് ലോങ് മേ ദ ലേഡീസ് സിറ്റ് വിത്ത് ദ ഫാൻസ് ഇൻ ടു ദ ഹാൻഡ്സ്. ഓ Here they see Patrick Spence come sailing to the land. Oh, long, long may the ladies stand with their gold combs in their hair, waiting for their own dear lords, for they will see them no more. ആ ട്രാജഡി എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമായാണ് ഈ രണ്ട് സ്റ്റാൻസസിലൂടെ പറയുന്നത്. ലേഡീസ് നോബിൾസിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സർ പാട്രിക് സ്പെൻസിനെ വെയിറ്റ് ചെയ്ത് പാട്രിക് സ്പെൻസിൻ്റെ ലേഡിയും ഇരിപ്പുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി വെയിറ്റിംഗ് ഫോർ ദെയർ ഓൺ ഡിയർ ലോർഡ്സ് ഫോർ ദേ വിൽ സീ ദം നോ മോർ. പക്ഷേ അവരുടെ കാത്തിരിപ്പ് വെറുതെ ആവുകയാണ്. ആ ഒരു ട്രാജിക് ഫേറ്റ് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് കമ്മിങ് ബാക്ക്. ആ ഒരു ഓയേജ് കഴിഞ്ഞ് അവരാരും തിരിച്ച് വരുന്നില്ല. ദേ വേർ ഡ്രൗൺഡ്. ഇതിലൂടെ ഈ പാസഞ്ചേഴ്സിൻ്റെ വെൽത്ത് ഒന്നും തന്നെ അവർക്ക് ഈ ട്രാജിക് ഫേറ്റിനെ മറികടക്കാൻ സഹായിച്ചില്ല എന്നുള്ളൊരു പോയിൻറ്റും കൂടെ ഈ വരികളിൽ നിന്ന് വ്യക്തമാണ്. ഒരു വേൾഡ്ലി വെൽത്ത് എത്രത്തോളം യൂസ്ലെസ് ആണ് എന്നുള്ളൊരു കാര്യവും ഈ ലൈൻസ് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് ഹാഫ് ഓവർ ടു എ ബേർഡ് ഡോ ഇറ്റ്സ് 50 fathom ഡീപ്പ് ആൻഡ് ദ ലൈസ് ഗുഡ് സർ പാട്രിക് സ്പെൻസ് വിത്ത് ദി സ്കോട്സ് ലോർഡ്സ് അറ്റ് ഹിസ് ഫീറ്റ്. അവസാനത്തെ ലൈൻ ഒരു റിഫ്ലക്ഷനാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആൻഡ് എവറിബഡി ഹാസ് ഫൈനലി ഡൈഡ്. 50 fathom ഡീപ്പ് എന്ന് പറയുമ്പോൾ അത്രത്തോളം താഴെ പോകുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡെത്തിനെയാണ്.
പക്ഷേ അങ്ങനെ ആണെങ്കിൽ കൂടിയും ഗുഡ് സർ പാട്രിക് സ്പെൻസ് വിത്ത് ദി സ്കോട്സ് ലോർഡ്സ് അറ്റ് ദ ഫീറ്റ്. അവിടെ ലൈ ചെയ്യുന്നത് സർ പാട്രിക് സ്പെൻസും മറ്റ് സ്കോട്ടിഷ് നോബിൾസും എല്ലാം തന്നെ മരണപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ മരണപ്പെട്ട് ദൈവത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ പൊസിഷൻ ചേഞ്ച് ആവുകയാണ്. നോബിലിറ്റി, ഇത്രയും നേരം നോബിൾ സ്കോട്ടിഷ് മെന്നായിരുന്നു വെൽത്ത് വൈസും എല്ലാം സുപ്പീരിയർ. പക്ഷേ ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ് ദ പൊസിഷൻ ഹാസ് റിവേഴ്സ്ഡ്. നൗ പാട്രിക് സ്പെൻസിൻ്റെ കീഴെയാണ് സ്കോട്ടിഷ് ലോർഡ്സ് ലൈ ചെയ്യുന്നത്. സർ പാട്രിക് സ്പെൻസ് മുകളിൽ വരാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ മൊറാലിറ്റി, ദ വെർച്യു ദാറ്റ് ഹി ഹാസ് കെപ്റ്റ്, അതുപോലെ തന്നെ ഹിസ് ബ്രേവറി, ഹിസ് കമ്മിറ്റ്മെൻറ്റ്, ഇതെല്ലാമാണ് ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ് ഹി ഗോട്ട് എ ഹയ്യർ റാങ്ക്. സൊസൈറ്റി നിശ്ചയിച്ച റാങ്ക് അല്ല, പക്ഷേ എ റാങ്ക് ഡിസൈഡഡ് ബൈ ഓൾമൈറ്റി. ഈ പോയിത്തെ സർ പാട്രിക് സ്പെൻസിനെ പ്രസൻറ്റ് ചെയ്യുന്നത്, സർ പാട്രിക് സ്പെൻസിനെയും കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ സെയിലേഴ്സിനെയും പ്രസൻറ്റ് ചെയ്യുന്നത് ഹീറോസ് ആയിട്ടാണ്. വളരെ ഹമ്പിൾ മാൻ ആണ്, ബട്ട് ഹി വാസ് ഫോഴ്സ് ടു ഫേറ്റ്. ഒരു എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസസ് കാരണം, ഫേറ്റ് കാരണം ഹി ഹാസ് ലോസ്റ്റ് ഹിസ് ലൈഫ്. അതുമാത്രമല്ല, കിങ്ങിൻ്റെ ഓർഡേഴ്സിന് വിക്റ്റിമായ ഒരാളും കൂടെയാണ് സർ പാട്രിക് സ്പെൻസ്. ഈ ബാലഡ് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു സൊസൈറ്റിയിലെ സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു, ക്ലാസ് കോൺഫ്ലിക്റ്റ്, ഇതെല്ലാം തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം തന്നെ ആ ഒരു ബാഡ് ഒമൻ, ആ ന്യൂ മൂൺ സൈറ്റ്, ഇത് പറയുന്നത് സൂപ്പർസ്റ്റീഷ്യസ് ബിലീവ്സ് ആ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ്. മറ്റൊരു തീമായി കടന്നു വരുന്നത് ഫേറ്റ് ആണ്, ദ പ്ലേ ഓഫ് നേച്ചർ. ഒപ്പം തന്നെ ലോസ്, ഡെത്ത്, ഇതെല്ലാം ഇനെവിറ്റബിൾ ആണ് എന്നുള്ളൊരു ഐഡിയയും, മെറ്റീരിയൽ പ്രോസ്പെരിറ്റി വിൽ പെറിഷ് ആൻഡ് അൾട്ടിമേറ്റ്ലി ഗുഡ്നെസ് വിൻ ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു തീമും ഇതിലൂടെ കടന്നു വരുന്നു. Thank you.